നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന. അമ്പായത്തോട്ടിൽ ഭർത്താവിനെ കെട്ടിയിട്ട് ഭാര്യയെ പീഡിപ്പിച്ച കേസിലെ മുഖ്യപ്രതി ആന്ധ്രയിൽ അറസ്റ്റിൽ. കൊട്ടിയൂരിൽ ഭർത്തമതിയെ കെട്ടിയിട്ട് തോക്ക് ചൂണ്ടി പീഡിപ്പിച്ച കേസിലെ ഒന്നാം പ്രതിയെ പേരാവൂർ DYSPയും സംഘവും ആന്ധ്രാപ്രദേശിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. തൊട്ടിൽപാലം കാവിലുംപാറ സ്വദേശി പെരുമയിൽ റോജസ് എന്ന ജിസ്മോനെയാണ് 33 വയസ്സ് ആന്ധ്രയിലെ വിശാഖപട്ടണത്ത് വെച്ച് പേരാവൂർ DYSP TP ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശനിയാഴ്ച അറസ്റ്റ് ചെയ്തത്. 4 പ്രതികളുള്ള കേസിലെ 2 പേരെ മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇടുക്കി സ്വദേശികളായ ഒരാൾ കൂടി പിടിയിലാവാനുണ്ട്. കൂത്തുപറമ്പ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. റോജസ് കേരളത്തിലെ വിവിധ ജില്ലകളിലും ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലും നിരവധി കേസുകൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊട്ടിയൂരിലെ സംഭവത്തിനു ശേഷം ആന്ധ്രയിൽ ഒളിവിൽ പോയ പ്രതി അവിടെ 75 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച കേസിലും പ്രതിയായി. 2018 കാസർകോട് എംടെക്കുകാരനെ ജാക്കി ലിവർ കൊണ്ട് തലക്കടിച്ച് ഗുരുതരമാക്കി പരിക്കേൽപ്പിച്ച കേസ്, പഴയങ്ങാടിയിൽ ബലാത്സംഗ കേസ് എന്നിവയിലും ഇയാൾ പ്രതിയാണ്. കൂടാതെ തിരൂർ, കുറ്റ്യാടി, തൊട്ടിൽപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ കഞ്ചാവ് തോക്ക് കേസുകളും ഇയാളുടെ പേരിലുണ്ട്. നിലവിൽ കൊട്ടിയൂരിലെ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. എള്ളെണ്ണയുടെ ഉപയോഗം നിങ്ങളുടെ ചർമ്മകാന്തിയും മുടിയഴകും വർദ്ധിപ്പിക്കും. ഏതെങ്കിലും എള്ളെണ്ണയല്ല, സി എം എള്ളെണ്ണ ഒരു ശീലമാക്കൂ. ആരോഗ്യത്തോടെ ജീവിക്കൂ. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം. CM എള്ളെണ്ണ മാതൃസ്നേഹം പോലെ പരിശുദ്ധം.